എന്തോ ചെയ്യൂന്നിപാരിച്ച ഇതുപോലെയായിര സമയത്താന്ന് പറഞ്ഞേക്കാണെ അല്ലേ പറഞ്ഞില്ലേ വലിയ ബുദ്ധിമുട്ടാ കോമ്പറ്റീഷൻ നടക്ക ചെറുപ്പത്തിന് നമ്മളൊക്കെ ചെറുതാ അപ്പൊ അവിടെ എപ്പോഴും കൊല്ലത്ത് പ്രൈസ് കിട്ടുന്ന ഒരു ഒരു ചെക്കനുണ്ട് സരസ്വതിയാമം കഴിഞ്ഞു ഞാനപ്പോഴാണ് പാടാൻ പറ്റത്തില്ല ഇപ്പൊ ഹലോ 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 ഊതൊക്കെ ചപ്പ് മറ്റേ പിടിച്ച തിരിച്ച് ഓക്കെ 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 പ്രൈസും കിട്ടി വേറൊരു സ്വർണ താമര കൊല്ലത്തല്ലേ അല്ല കൊയിലാണ്ടിയില്ലേ രണ്ടായിരിക്കും കൊല്ലത്തല്ലേ പേര് ശരത്തന്ന അവര് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ശബരിമല പോകുന്നേ അപ്പോൾ ദാസേട്ടനെ അഗാധമായിട്ട് പ്രേമിക്കുന്ന അല്ലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു രമേശ് പുള്ളി എപ്പോഴും എലൂഫാണ് ആരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യത്തില്ല പുള്ളിയുടെ വീട്ടിൽ ആരെങ്കിലും ചെന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ക്രിക്കറ്റ് കളിക്കുന്നൊരു ആണ് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരെയും ഡൈനിങ് റൂമിലോട്ട് വരുത്തും എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് ലൈറ്റൊക്കെ അങ്ങ് ഓഫ് ചെയ്യും അപ്പോൾ എല്ലാവരും പേടിച്ചു എന്താ ഇത് പുള്ളി അകത്തോട്ട് പോയിട്ട് ക്രിക്കറ്റിൻ്റെ വൈറ്റ് ആൻഡ് വൈറ്റ് ആ ഡ്രസ് ഇട്ടോണ്ട് വന്നിട്ട് മറ്റേ വാഷ് ബേസിന്റെ അവിടുത്തെ ലൈറ്റ് മാത്രം ഇടും എന്നിട്ട് എടുത്ത് വെച്ചിട്ട് ആ ഒരു അപ്പൊ ഞങ്ങൾ ചേച്ചി ഒരു പണി കൊടുക്കാം വിചാരിച്ചിട്ട് പുള്ളിക്ക് അങ്ങനെ ഈ പിച്ചും അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ പുള്ളിയെ കൂടെ കൂട്ടും കൂട്ടിയിട്ട് ഏകദേശം ഒരു കഴക്കൂട്ടം കഴിയുമ്പോഴത്തേക്ക് പാട്ട് തുടങ്ങും അപ്പൊ ഞാൻ വെറുതെ തുടങ്ങി വിട്ടിടും ശബരിമലോദയം തുടങ്ങും അതിന്റെ അനിവല്യം പാടിക്കും അവസാന ഏകദേശം പന്തളത്തെത്തുമ്പോ നമ്മൾ രമേശ എന്ന് വിളിച്ചാ എന്താ കാറ്റപ്പ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ